ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന വൈദിക സംഘത്തിൻ്റെ പ്രസിഡന്റ് അഭിനന്ദനായ ഡോക്ടർ മാർത്തോമ സഹോദരി, ഇന്ന് വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന അഭിനന്ദനായ ഗീവർഗീസ് മാർ തിരുമേനി, ഇന്ന് ആതിഥേയത്വം വഹിച്ച് നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി കഷ്ടപ്പെട്ട് ഈ വലിയ സമ്മേളനം വിളിച്ച് കൂട്ടി അതിൻ്റെ എല്ലാ അത് അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി അങ്ങേറ്റം ഭാരപ്പെട്ട് ഭാരമെന്നുള്ള വാക്ക് ചിലപ്പോൾ തിരുമേനി സമ്മതിക്കയിലായിരിക്കാം, എങ്കിൽ പോലും അതിൻ്റെ ഭാരം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അഭിനയ യാക്കോബ്മാർ എഴുതിയ തിരുമേനി, അത് വലിയ ഭദ്രാസനത്തിലുള്ള വൈദികരും അധ്യക്ഷ വേദിയിലിരിക്കുന്ന സഹോദര മെത്രാപൊലീത്തന്മാരെ, വൈദിക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന അമയിലച്ചൻ, മറ്റ് വൈദിക സഹക്ഷിയുടെ സഹോദരങ്ങളെ, സ്നേഹിതരെ, ഓക്കെ ആർ ദുരാസനങ്ങളിലെ വൈദികരുടെ ഒരു സമ്മേളനമാണ് ഇവിടെ ഇന്ന് നടത്തപ്പെടുന്നത്. ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ഒരവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യമുള്ള സഭകളുണ്ട്, പൗരോഹിത്യമില്ലാത്ത സഭകളുമുണ്ട്. പൗരോഹിത്യമുള്ള സഭയിൽ പുരോഹിതൻ്റെ ഉത്തരവാദിത്വവും ദൗത്യവും ഏറെ സങ്കീർണമാണ്. ആ ദൗത്യം ദൈവം മുൻപാകെ, മനുഷ്യർ വിശ്വാസികളുടെ മുൻപാകെയും വളരെ കൃത്യമായി നിർവഹിക്കുന്നു എന്ന് നാം ദൈവത്തോടും വിശ്വാസികളോടും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മൂന്ന് സോഴ്സിലൂടെ വൈദിക പൗരോഹിത്യ പാരമ്പര്യം ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വിചാരം. ആദ്യം നാം കണ്ടുമുട്ടുന്ന വൈദികൻ എന്ന് പറയുന്നത് അപ്പം വീഞ്ഞുകൾ ഉപയോഗിച്ച് ബലിയർപ്പിച്ച ശാലേൻ രാജാവ് അഥവാ മലക്കി സദേക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ടെങ്കിലും എബ്രായ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വിസ്തൃതമായ പല സൂചനകളും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് രക്തരഹിത നിലയിലുള്ളതായിരുന്നു, അപ്പവും വീഞ്ഞു. രണ്ടാമത്തെ അതിന് പിന്നീടുണ്ടായ പൗരോഹിത്യം എന്ന് പറയുന്നത് ബലി, മൃഗബലി യാനുള്ള പാരമ്പര്യം, പഴയ നിയമത്തിലുള്ള അഹറോൻ മുതലുള്ള എല്ലാ യാഗ അർപ്പണങ്ങളിലും ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് ആ പൗരോഹിത്യവും നിലനിൽക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം വന്ന യേശുക്രിസ്തു ഈ രണ്ട് പൗരോഹിത്യത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള അപ്പവും വീഞ്ഞും, അതേസമയം ആ വീഞ്ഞ് രക്തമായി യേശു ക്രിസ്തു പ്രഖ്യാപിച്ച് അപ്പത്തെ ശരീരമായും വീഞ്ഞനെ രക്തമായും മാറ്റി മറിക്കുന്ന വിധത്തിലുള്ള ക്രിസ്തുവിൻ്റെ പൗരോഹിത്യവും, അതൊരു പക്ഷേ അതിൻ്റെ പിൻതലമുറയിലുള്ള പൗരോഹിത്യ ഗണങ്ങളിൽപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് നമുക്കറിയാം. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന്
നല്ലതുപോലെ നാം ചിന്തിച്ചറിയണം. നമുക്ക് ദൈവം മുൻപാകെ ഒട്ടു വളരെ ദൗത്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ പട്ടംകുട ശുശ്രൂഷ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അത് ബോധ്യമാണ്. പട്ടംകുട ശുശ്രൂഷ നടത്തുമ്പോൾ നാം ആരാണ്, നാം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അവിടെ എഴുതി നാം വായിച്ച് അത് കേൾക്കാറുണ്ട്. ഞാൻ നമ്മൾ വിവാഹം ശുശ്രൂഷ നടത്തുന്നവരാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവരെ വരമേൽപ്പിക്കുന്നത്, അതെല്ലാം വരമേൽപ്പിച്ച് അവസാനം നമ്മൾ ഒരു വാചകം പറയും. ഇനി നിയമലംഘനങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, നിങ്ങൾ മാത്രം ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞ് നമ്മളവിടെ കൈകഴുകാറുണ്ട്. ഞാൻ പറഞ്ഞത്, നമുക്ക് ലഭിക്കുന്ന ഓരോ ചെറുതും വലുതുമായ നിർദ്ദേശങ്ങളും ഉത്തരവാദിത്തങ്ങളും കൽപ്പനകളും ഗൗരവമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുമോ? അത് കഴിയാത്തടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയിൽ എവിടെയൊക്കെയോ പന്തി കേടുണ്ടെന്ന് മറ്റുള്ളവർ കരുതും. വേറൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് ഈ കുറേ കൂട്ടുകാരുണ്ട്, അവരുടെ പ്രായം 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, അങ്ങനെയുള്ളവരെ പരിചയപ്പെടാൻ ഞാൻ വളരെ ശ്രദ്ധിക്കും. അവരുടെ ഫോട്ടോ എടുക്കും, അതൊക്കെ എൻ്റെ മേശപ്പുറത്ത് അവരുടെയൊക്കെ കാണും. അവരെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറുണ്ടെങ്കിൽ വിളിക്കും. ഒരു 5 വയസ്സുകാരനൊരിക്കൽ അവരുടെ ഭാഷയിലായിരുന്നു ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വിളിച്ചു, അവൻ്റെ പേര് മാത്തൻ എന്നാണ്, ഞാൻ മാത്തപ്പൻ എന്ന് വിളിച്ചു കുന്നംകുളം ഭാഷയിൽ. എടാ മാത്ത, നീ എന്തോ ചെയ്യാം, ഞാൻ ഇന്ന് ചൂണ്ടയിടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോടിയിരിക്കുക. അച്ഛയും അപ്പയും അച്ഛയും അത് അദ്ദേഹം ഒരു അച്ഛൻ പോലാണ്, അച്ഛയും അപ്പച്ചനും അത് സമ്മതിക്കുന്നില്ല. ഞാൻ ഉടനെ പറഞ്ഞു ചൂണ്ടയിടാൻ ഞാനും വരാം, ഒരു ചൂണ്ടയിടാൻ ഞാനും വരാം, ആ എന്നാ വരൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ സംസാരം മാറ്റി വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്തി. ഫോൺ കണക്ട് കട്ടായി. ഒരാഴ്ച കഴിഞ്ഞ് എന്തോ കാര്യത്തിൽ അവനെ ഞാൻ വിളിച്ചു. പാവം പറഞ്ഞു, ഇവിടെ എനിക്ക് കളിക്കാനാറിയില്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്നു, ഇന്ന് സ്കൂളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് പറയും, നമുക്കവിടെ കളിക്കാം, ഞാനും കൂടാം. അപ്പം അവൻ ഒരു ചോദ്യം ചോദിച്ചു എന്നോട്, ഈ പറഞ്ഞത് നേരാണോ? അപ്പോൾ എന്താ മാത്രം അങ്ങനെ ഞാൻ അവരെ മോനെ വിളിക്കാറില്ല, അവൻ തുല്യനായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ മാത്രം ഇങ്ങനെ പറയുന്നത്? അല്ല, കഴിഞ്ഞ ദിവസം ചൂണ്ടയിടാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, അതുകൊണ്ട് ഇപ്പം കളിക്കാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അടിപൊളി ഉണ്ടാക്കി കളിക്കാൻ വന്ന വരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പം അതിനൊരു ഒരു ഒരു പ്രത്യേക സന്ദേശമുള്ളത്, നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്, പക്ഷേ അത് മുഴുവനും കടലാസിൽ ഒപ്പിയെടുക്കുന്ന ഒരു ചെറുതലമുറ വളരുന്നുണ്ട്. നമ്മളത് ടോട്ടലി ഇഗ്നോർ ചെയ്യും. അങ്ങനെ ഇഗ്നോർ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന വിചാരം എന്ന് പറയുന്നത്, കുറെ നോണയൊക്കെ പറയാം, ആവശ്യമുള്ളതൊക്കെ ചെയ്താൽ മതി. അത് നാം പഠിപ്പിക്കാതെ നാം അത് പറയാതെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇവിടുത്തെ ചില അച്ഛന്മാർക്കൊക്കെ അറിയാം, അവർ ചില വളരെ കുരുന്നുകളായിട്ട് ഞാൻ സംഭാഷണം നടത്തുമ്പോൾ അവർ വളരെ അധികമായിട്ട് ചോദിച്ചു, ഇന്നലെ ഇത് പറഞ്ഞില്ലേ, ഇതെന്ത് പണിയായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ അവർ ശകാരിക്കുന്നുണ്ട്. അപ്പം ഞാനും ശകാരിക്കും. അന്നേരത്തെ ഇത് കാതോലിക്ക ബാവായും അല്ലെങ്കിൽ തിരുമേനി അപ്പച്ചനൊന്നുമല്ല, തുല്യ രീതിയിലാണ് ഞാൻ സംസാരം നടത്തുന്നത്. അത് എനിക്ക് വലിയ സന്തോഷമാണ്. ആ ഫോൺ
കേൾക്കുന്നവനും സന്തോഷമാണ്, കേൾക്കുന്ന പെൺകുട്ടിക്കാണെങ്കിലും സന്തോഷമാണ്. എന്നിട്ടവരെ വിളിച്ചു തുടങ്ങി. നമ്മൾ ഈ തലച്ചൂട് പിടിക്കുമ്പോഴാണ് ഇവരെ വിളിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സും ലോകവും ഒന്ന് വളരെ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തു പോകാൻ വളരെ വലിയൊരു മെഡിഷനാണ്. കുറേ രണ്ടാഴ്ച മൂന്നാഴ്ച ഒരാളെ വിളിച്ചില്ല എന്ന് വിചാരിക്കുക, പിന്നെ ഇങ്ങോട്ട് വിളിയായി. എന്താണ് വിളിക്കാത്തത്? തിരുവിന് എന്ത് ചെയ്യുക അവിടെ? എന്നെ വിളിച്ചിട്ട് അത്ര നാളായി. ഞാൻ പറഞ്ഞ ഒറ്റക്കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്, പൗരോഹിത്യം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ ഇടയാകരുത്. അത് കുട്ടികളെ മറച്ച് ചെയ്യണം, ചെയ്താലും കുഴപ്പമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചെറുതോ വലുതോ ആയ ഏത് വിഷയങ്ങളിലും നാം വളരെ ട്രാൻസ്പെയറൻസി, അതുപോലെ തന്നെ യുക്തിയും ഒക്കെ നിലനിർത്തിയെങ്കിൽ മാത്രമേ ഇന്നത്തെ തലമുറയെ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വളരെ സാധാരണ ഗതിയിൽ നമ്മളതിനെ നിസ്സാരവൽക്കരിച്ചാൽ അത് വളരെ വളരെ അപകടകരമാണെന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിസ്സാരമല്ല. നിന്ദകളും പരിഹാസങ്ങളും അനർഹമായ അപരാധങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമ്പോഴാണ് നാം വളരെ കോട്ടമ്പേടായിരിക്കും. നാം പലതും അതിന് മറുപടി പറയും, പക്ഷെ പല മറുപടികളും അതിൽ കടന്നതായിരിക്കും. അത്രയൊന്നും നമ്മുടെ പ്രധാന മറുപടി എന്ന് പറയുന്നത് മദ്ബഹായിലെ കുർബാന കഴിഞ്ഞിട്ട് അവരെ ഒന്ന് ശപിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം മുടിഞ്ഞു പോകണം. അപ്പൊ ചില പ്രായമുള്ള ആളുകൾ എന്റെ അടുത്ത് തിരുമേ അച്ഛൻ സഹിക്കാൻ വയ്ക്കുന്നില്ല, അങ്ങനത്തെ ശപിക്കുക ഞങ്ങളെ, അതൊക്കെ പറ്റിയ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴേ ഞാൻ പറയും, സദൃശവാക്യം 76 അധ്യായം എടുത്തിട്ട് 1-2 വാക്യങ്ങൾ വായിക്കുക എന്ന് പറയാം. അവർ വായിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോഴ ഞാൻ തന്നെ ചമ്മാറ്റനെ വിളിച്ച് ചേച്ചന്മാരെ അതൊന്ന് വായിച്ചു കൊടുത്തേ. അത് വായിച്ചപ്പോഴ അവർ അതിൻ്റെ വാക്യം ഇങ്ങനെയാണ്, കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. അതിൻ്റെ മറുവശം എന്താണ്? കാരണമില്ലെങ്കിലും ശാപം പറ്റും. കാരണം കൂടാതെ ശാപം പറ്റുകയില്ല എന്ന് ശലമോൻ രാജാവ് പറഞ്ഞെങ്കിലേ, അല്ലെങ്കിൽ സദൃശം ഭാഷ എഴുതിയത് പറഞ്ഞെങ്കിലേ, കാരണമില്ലെങ്കിലും അത് വന്നു പെടും. നമ്മുടെ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട, അത് വർത്തമാന കാലഘട്ടത്തിലെ നമ്മുടെ ഓരോരുത്തരുടെ സൽഗുണങ്ങളാണെന്ന് പ്രകീർത്തിക്കുന്നതിലും വലിയ കാമ്പും കഴിവുമില്ല. പക്ഷേ നമ്മുടെ പൂർവിക പിതാക്കന്മാരുടെ പ്രാർത്ഥനയും അവരുടെ തപസ്സും അവരുടെ മധ്യസ്ഥതയും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് ജീവനുള്ള മത്സ്യത്തിൻ്റെ ലക്ഷണം. ഒഴുക്കിന് അനുകൂലമായി നീന്തുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ജീവനില്ലാത്ത തത്ത മനസ്സിലായി. അതിങ്ങനെ ആ ഒഴുക്കിന് അനുകൂലമായിട്ടേ നീങ്ങുള്ളൂ. ഒഴുക്കിനെതിരെ നീന്തുന്ന ഏത് മത്സ്യവും ജീവനുള്ളതായിരിക്കും. ജീവനുള്ള മത്സ്യം ഒഴുക്കിനെതിരെ മാത്രമേ നീന്തുള്ളൂ, അല്ലാതെ ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകാൻ ആ മത്സ്യത്തിന് കഴിയില്ല എന്നാണ് എൻ്റെ വിചാരം. കാരണം അതിന് നീന്തിരിക്കാൻ പറ്റില്ല, ഈ ഒഴുക്കിന് അനുകൂലമായിട്ട് പോയാൽ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ജീവിത ശൈലികൾ, വാല്യൂസിന് നാം കൊടുക്കുന്ന പ്രാധാന്യം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വാല്യൂസിന് ഡെഫിനേഷൻ ഇല്ലാതായിരിക്കും. എന്താണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമുക്ക് പോലും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ നമ്മെ ഏൽപ്പിക്കുന്ന വിശ്വാസികളെ സഭയുടെ അച്ചടക്കത്തിലും
ദൈവചിതപ്രകാരവും നമ്മുടെ പൈതൃകത്തിലും പാരമ്പര്യത്തിലും അവരെ നടത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങളാരും മറക്കരുതെന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. എൻ്റെ ഒരു 10-12 വയസ്സ് പ്രായമുള്ള കാലഘട്ടത്തിൽ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്, ഈ മാർത്തോമ സ്ത്രീകൾ ഇവിടേക്ക് എന്തിനാണ് വന്നു വന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. വേറൊരു രാജ്യത്തേക്ക് പോകാനല്ലായിരുന്നു, പക്ഷേ ആ സംശയം ഞാൻ ആരും ചോദിച്ചിട്ടൊന്നുമില്ല, ചോദിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. ആ സംശയത്തിന് എൻ്റെ മനസ്സിൽ തന്നെ അതിനൊരു ഉത്തരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഉത്തരത്തിൻ്റെ ഏതാണ്ട് ഉള്ളടക്കം ഇപ്രകാരമാണ്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ റിക്രൂട്ട് ചെയ്ത് 2-3 വർഷം ജനസമ്പർക്ക പരിപാടിയായിട്ട് നടന്നപ്പോൾ ഒരു ഇടവേളയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരയണം, ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കണം, അതാണ് നിങ്ങളുടെ ദ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് അന്വേഷിച്ച് കഴിഞ്ഞ് രണ്ടാമത് മതി ഈ ഇസ്രായേലിൽ പെടാത്ത ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത്. അപ്പോൾ പരിശുദ്ധം കർത്താവിൻ്റെ കാലത്തെ ഘട്ടത്തിൽ തന്നെ ഈ രാജ്യത്ത് ധാരാളം ജൂയിഷ് പ്രസൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടയാളങ്ങൾ ഇന്നുമുണ്ട്, മദ്രാസിലുണ്ട്, എറണാകുളത്തുണ്ട്, കൊച്ചിയിലുണ്ട്, പിന്നെ എവിടെയൊക്കെയുണ്ട്, ബോംബെയിലുണ്ടെന്ന് കരയങ്ങള അവരുടെ സിനവും അവരുടെതുണ്ട്. അതിന് മുൻപ് തന്നെ വ്യാപാര ബന്ധം ഈ രാജ്യവും ഈ പലസ്തീൻ ദേശവും തമ്മിൽ ഉണ്ട് എന്ന സൂചന ശലമോൻ രാജാവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടെന്നുള്ള ഒരു ഒരു വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അതും ഉണ്ട്. അപ്പോൾ പരിശുദ്ധ മാർത്തോമാ സ്ത്രീകൾ ഇവിടെ വന്നു എന്നുള്ളത് ഒരു പഴങ്കഥയോ ചരിത്രത്തിൽ ആരെങ്കിലും എഴുതി വെച്ചോ വെച്ചില്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവരിവിടെ വരാൻ കാരണം ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുവാനാണ്. ദാറ്റ് വാസ് ദെയർ ഫസ്റ്റ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ഒരു ഡൈവേഴ്സനാണ് നമ്മുടെ പൂർവിക പിതാക്കന്മാരെ മാമോദിസ മുക്കി യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അതിൻ്റെ പിന്തലമുറക്കാരായിട്ടാണ് നാം ഇന്ന് ഇവിടെ ജീവിക്കുന്നത്, കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ആ അപ്പോസ്തോലിക പാരമ്പര്യത്തിലൂടെ തന്നെ അപ്പോസ്തോലൻ നമ്മോട് പറഞ്ഞ ആ വഴിയിലൂടെ തന്നെ ചെലി മുന്നോട്ട് പോകുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആരാധന, നമ്മുടെ ജീവിതശൈലി, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം, ഇതെല്ലാം നിസ്സാരവൽക്കരിക്കപ്പെട്ട് ഇല്ലാതാകരുത്. ഇതൊക്കെ കൃത്യമായി നാം മുടക്കം കൂടാതെ അഥവാ ഒരു അല്പം മുടങ്ങിയാൽ ആ മുടക്കത്തിൻ്റെ അത് തീർത്ത് പോകാനുള്ളൊരു ജീവിതശൈലി നമുക്കുണ്ടാകുമെങ്കിൽ ഫീൽ ദി എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളെല്ലാവരെയും നന്നാക്കാൻ വേണ്ടിയിട്ട് ഘോരം ഘോരം പ്രസംഗിക്കുന്നതിനേക്കാളും അത് പക്ഷെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ഈ കാര്യത്തിൽ നമുക്കൊരു ഉറച്ച നിലപാടും ഒരു ഉറച്ച ജീവിതശൈലിയും വേണം. അതുപോലെ തന്നെ അന്യൻ്റെ വേദനയിൽ പങ്കുചേരാനുള്ള ഒരു മഹാമനസ്കത വേണം. എത്രമാത്രം എന്നുള്ളത് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ ഓർ എക്സ്പ്ലനേഷൻ. ചെറുതോ വലുതോ ആകട്ടെ, അന്യൻ്റെ വേദനയിലും അവരുടെ കഷ്ടപ്പാടുകളിലും പങ്കാളിയാകുമ്പോൾ മാത്രമാണ് ഈ റിനൗൺസ് ആൻഡ് റിജോയ്സ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ എത്താൻ പറ്റുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ
കഷ്ടപ്പാട് പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലിയൊരു മരക്കുരിശിൻ്റെ മുകളിലെ നമ്മെ ഇങ്ങനെ ആണിയടിച്ച് ആരെങ്കിലും കൊലമാകുന്നതാണോ അതിനർത്ഥം? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനൊരു കാലം വരുമോ നമുക്ക് അറിയാൻ പാടില്ല, ഒരു വരാതിരിക്കുകയോ ചെയ്യട്ടെ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വേദനകളിൽ നാം പങ്കുചേർന്ന് അവരെ ഏതെല്ലാം വിധത്തിൽ അവരുടെ ദുഃഖത്തോടൊപ്പം നമുക്ക് അനുരൂപപ്പെടാമോ, അതായിരിക്കും നമ്മുടെ ദൗത്യങ്ങളിലെ വളരെ പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏരിയാസിനി പറഞ്ഞ പോലെ നമ്മൾ പ്രത്യേക സബ്ജക്റ്റൊന്നുമില്ല, ഒരു എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുകയും നമ്മളെ നിന്ദിക്കാനും പരിഹസിക്കുവാനും ധാരാളം പേര് കാണും, അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. പോകുന്ന വഴി യാതൊരു മാർഗഭ്രംശവും കൂടാതെ മുന്നോട്ട് പോയാൽ മതി. ആൻഡ് ഓൾ അതർ നെഗറ്റീവ്സ് യു ഇഗ്നോർ ആൻഡ് യു പ്രൊസീഡ്. അപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളിൽ നാമും പങ്കാളിയായി തീരുന്നത്. അതിനെ നാം പരമാവധി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.